മയിലുകൾ കൂട്ടത്തോടെ വന്ന് കൃഷി നശിപ്പിക്കുന്നു. കടന്നപ്പള്ളി പുത്തൂർ കുന്നിൽ വാസുദേവൻ നമ്പൂതിരിയുടെ കൃഷിയിടത്തിലാണ് നെൽകൃഷികളാണ് മയിലുകൾ വന്ന് നശിപ്പിച്ചത്. കടന്നപ്പള്ളി പുത്തൂർ കുന്നിൽ കർഷകനായ വാസുദേവൻ നമ്പൂതിരി പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരുക്കിയ നെൽകൃഷിയാണ് മയിലുകൾ കൂട്ടത്തോടെ വന്ന് നശിപ്പിച്ചത്. പട്ടാമ്പി ഭാഗത്ത് രണ്ടാം വിളയായി ഉപയോഗിക്കുന്ന ചേറ്റാടി ഇനത്തിൽപ്പെട്ട നെല്ലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ തന്റെ 10 സെന്റ് കൃഷിയിടത്തിൽ വാസുദേവൻ നമ്പൂതിരി ഒരുക്കിയത്. ഏറെ ഔഷധ ഗുണമുള്ള നെൽവിത്ത് കൂടിയാണിത്. നല്ല വിളവ് ലഭിക്കുകയും കൊയ്യാൻ പാകത്തിൽ തയ്യാറായതുമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം മയിലുകൾ കൂട്ടത്തോടെയെത്തി നെൽകൃഷി നശിപ്പിക്കുകയായിരുന്നു. വിത്തിനു പോലും ലഭിക്കാത്ത സ്ഥിതിയിലാണ് നശിപ്പിച്ചതെന്ന് വാസുദേവൻ നമ്പൂതിരി പറഞ്ഞു. നെൽകൃഷി ഏതാനും ദിവസം പിന്നെ കൃഷിയുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു നോക്കിയപ്പോൾ അവർക്ക് തന്നെ വളരെയധികം സന്തോഷവും ആകാംക്ഷയും കണ്ട് പരീക്ഷാടിസ്ഥാനത്തിൽ ഈ വിത്തെടുക്കുകയും ഇത് വരുന്ന ഒന്നാം വിളയിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യണം കർഷകരടിയിൽ നിന്ന് KVKയിലത്തെ അനുവൊക്കെ പറഞ്ഞതാണ്. പക്ഷേ നിർഭാഗ്യം എന്ത് ചെയ്യാൻ, കഴിഞ്ഞ ദിവസത്തെ 2 ദിവസമായി പകലിട വരെ മരണവുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയ ആളില്ലാത്തതുകൊണ്ട് മയിൽ കൂട്ടത്തോടെ വരികയും മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തു. ഇതിനൊന്നും വേണ്ടുന്ന ഒരു സർക്കാരിന് നഷ്ടപരിഹാരം തന്നാൽ നഷ്ടമാവില്ല, തീരുമില്ല, എങ്കിലും ഒരു നഷ്ടപരിഹാരത്തിനോ സംവിധാനത്തിനോ നമ്മുടെ ഇടയിൽ ഇന്നും വകുപ്പായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മേഖല തുടരുന്നവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കി കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. പന്നിശല്യമുണ്ടെങ്കിലും ഈ ഭാഗത്ത് വലിയ രീതിയിൽ കൃഷിനാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. പന്നിശല്യം തടയാൻ അനുമതിയുണ്ടെങ്കിലും മയിലുകളെ നിയന്ത്രിക്കുന്നതിന് അനുമതിയില്ലാത്തത് ഇത്തരം കർഷകർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ്. ഫോറസ്റ്റിന്റെയോ മറ്റ് അധികൃതരുടെയോ ഭാഗത്തുനിന്ന് വന്യജീവികളെ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകർക്ക് പറയാനുള്ളത്. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് വി അനു, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കൃഷി ഓഫീസർ വി ജിതിൻ തുടങ്ങിയവർ കൃഷിയിടം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.